28 ഇന്നത്തെ വിശുദ്ധൻ പാരീസിലെ മെത്രാനും കുംഭസാരകനുമായിരുന്ന വിശുദ്ധ ജർമാനസ്. 469 ഒട്ടൂണിലാണ് ഫ്രാൻസിലെ സഭയിൽ തന്നെ ഏറ്റവും പ്രസിദ്ധനായ വിശുദ്ധ ജർമാനസ് ജനിച്ചത്. പുരോഹിതനും തൻ്റെ ബന്ധുവുമായിരുന്ന സ്കാബിലിയോണിൻ്റെ പരിപാലനയിൽ ജർമാനസ് ഒരു നല്ല ദൈവഭക്തനും അറിവുള്ളവനുമായി വളർന്നു. യുവാവായിരിക്കെ തന്നെ ഏത് മോശം കാലാവസ്ഥയായിരുന്നാൽ പോലും പള്ളിയിൽ പോകുന്നത് വിശുദ്ധൻ മുടക്കാറില്ലായിരുന്നു. ഓട്ടൂണിലെ മെത്രാനായിരുന്ന വിശുദ്ധ അഗ്രിപ്പീനോസിൻ്റെ കയ്യിൽ നിന്നും പൗരോഹിത്യ പട്ടം സ്വീകരിച്ച ജർമാനോസ് നഗരത്തിൻ്റെ പ്രാന്തപ്രദേശത്തുണ്ടായിരുന്ന വിശുദ്ധ സിംഫോറിയൻ്റെ ആശ്രമത്തിലെ ആശ്രമാധിപതിയായി നിയമിതനായി. ആ ഭവനം പിന്നീട് പുരോഗാർത്ഥികളുടെ ഒരാശ്രമമായി മാറ്റപ്പെട്ടു. വിശുദ്ധനുമായി ഒരുപാട് ഇടപഴകിയിട്ടുള്ള പോയിട്ടേഴ്സിലെ മെത്രാനായിരുന്ന ഫെർട്ടുനാറ്റൂസ് പറഞ്ഞിട്ടുള്ളത് അക്കാലങ്ങളിൽ വിശുദ്ധന് പ്രവചനവരവും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള കഴിവും ഉണ്ടായിരുന്നുവെന്നാണ്. ഒരു രാത്രിയിൽ വിശുദ്ധനുണ്ടായ ഒരു സ്വപ്നത്തിൽ ഒരു വൃദ്ധൻ പ്രത്യക്ഷപ്പെട്ടു. വിശുദ്ധൻ്റെ കയ്യിൽ പാരീസ് നഗരത്തിൻ്റെ താക്കോൽ ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ദൈവം പാരീസ് നിവാസികളെ വിശുദ്ധൻ്റെ സംരക്ഷണയിൽ ഏൽപ്പിക്കുകയാണ്, അവരെ നാശത്തിൽ നിന്നും രക്ഷിക്കണം. 4 വർഷത്തിനു ശേഷം പാരീസിലെ മെത്രാനായിരുന്ന യുസേബിയൂസിൻ്റെ നിര്യാണത്തോടെ വിശുദ്ധൻ പാരീസിലെ മെത്രാനായി അഭിഷിക്തനായി. മെത്രാനായിട്ട് പോലും വിശുദ്ധൻ്റെ ലാളിത്യത്തിൽ യാതൊരു മാറ്റവും വന്നിരുന്നില്ല. അത് വിശുദ്ധൻ്റെ വസ്ത്രങ്ങളിലും മേശയിലും മറ്റുള്ള വീട്ടുപകരണങ്ങളിലും പ്രകടമായിരുന്നു. രാത്രി 9 മണിക്ക് പള്ളിയിൽ പോയാൽ പുലരുവോളം വിശുദ്ധൻ അവിടെ പ്രാർത്ഥനയുമായി കഴിയുമായിരുന്നു. ദരിദ്രരുടെയും ഭിക്ഷാടകരുടെയും സ്ഥിരം സന്ദർശന കേന്ദ്രമായിരുന്നു വിശുദ്ധൻ്റെ ഭവനം. കുറഞ്ഞ കാലം കൊണ്ട് വിശുദ്ധൻ മുഴുവൻ നഗരത്തെയും മാറ്റിയെടുത്തു. ഭൗതിക സുഖങ്ങളിൽ മുഴുകിയിരുന്ന രാജാവായിരുന്ന ചിൽഡബെർട്ടിനെ വിശുദ്ധൻ ഒരു നല്ല ഭക്തനായി മാറ്റിയെടുത്തു. മാത്രമല്ല മെത്രാൻ്റെ ഉപദേശത്താൽ രാജാവ് നിരവധി ആതുര സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും പാവങ്ങളെ സഹായിക്കുവാനായി നല്ലൊരു തുക വിശുദ്ധൻ്റെ പക്കൽ ഏൽപ്പിക്കുകയും ചെയ്തു. ഒരിക്കൽ ചിൽഡബെർട്ട് രോഗബാധിതനായി. എല്ലാ ചികിത്സകരും പരാജയപ്പെട്ടപ്പോൾ വിശുദ്ധ ജർമാനോസ് അദ്ദേഹത്തെ സന്ദർശിക്കുകയും ആ രാത്രി മുഴുവൻ അവിടെ തങ്ങി രാജാവിൻ്റെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ രാജാവിൻ്റെ ദേഹത്ത് തൻ്റെ കരം വെച്ച നിമിഷം തന്നെ രാജാവ് പരിപൂർണമായി സുഖപ്പെട്ടു. ചിൽഡബെർട്ട് രാജാവ് തന്നെ ഇക്കാര്യം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് പ്രതിഫലമായി രാജാവ് സെല്ലസ് ഭൂപ്രദേശം മുഴുവനായും പാരീസിലെ സഭയ്ക്കും വിശുദ്ധ ജർമാനസിനുമായി നൽകി. എന്നിരുന്നാലും അധികകാലം ഈ നല്ല രാജാവ് ജീവിച്ചിരുന്നില്ല. ചിൽഡബെർട്ടിന് ശേഷം അധികാരത്തിൽ വന്ന അദ്ദേഹത്തിൻ്റെ സഹോദരനായ ക്ലോട്ടയർ വിശുദ്ധനോട് കാര്യമായ അടുപ്പം കാണിച്ചിരുന്നില്ല. ഒരിക്കൽ അദ്ദേഹത്തിന് കലച്ചലായ പനി ബാധിച്ചപ്പോൾ ആരുടെയോ ഉപദേശപ്രകാരം വിശുദ്ധനെ വിളിച്ചു വരുത്തി. ദൈവത്തിൻ്റെ ശക്തിയാലും തൻ്റെ ഭക്തിയിലും പൂർണ്ണമായ വിശ്വാസമുണ്ടായിരുന്ന വിശുദ്ധൻ തൻ്റെ വസ്ത്രത്തിൻ്റെ തുമ്പുകൊണ്ട് രാജാവിൻ്റെ വേദനയുള്ള ഭാഗത്ത് ഉരസിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വേദന അത്ഭുതകരമായി ശമിച്ചു. ആ നിമിഷം മുതൽ രാജാവിന് വിശുദ്ധനോട് വളരെയധികം ആദരവും ബഹുമാനവും ഉണ്ടായി. 561 ക്ലോട്ടയറും മരിച്ചു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ 4 മക്കളും ഫ്രാൻസിനെ 4 രാജ്യങ്ങളായി വിഭജിക്കുകയും ഓരോരുത്തർ ഓരോ ഭാഗം ഭരിക്കുകയും ചെയ്തു. പാരീസ് ചാരിബെർട്ടിനാണ് ലഭിച്ചത്. ചാരിബെർട്ടാകട്ടെ അധാർമ്മികതയിൽ മുഴുകിയ മർക്കടമുഷ്ടിക്കാരനായിരുന്നു. അദ്ദേഹം തൻ്റെ ആദ്യത്തെ ഭാര്യയെ ഉപേക്ഷിച്ച് അവളുടെ ദാസിയെ ഭാര്യയായി സ്വീകരിച്ചു. അവളുടെ മരണത്തിന് ശേഷം ആദ്യ ഭാര്യ ഇരിക്കെ തന്നെ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. രാജാവിൻ്റെ ഈ ദുർനടപ്പുകൾക്കെതിരെ നിരവധി തവണ വിശുദ്ധൻ അദ്ദേഹത്തെ ഉപദേശിച്ചുവെങ്കിലും ഫലം കണ്ടില്ല. അതിനാൽ രാജാവിൻ്റെ പാപങ്ങൾ നിമിത്തവും അദ്ദേഹത്തിൻ്റെ മാതൃക മറ്റുള്ളവർ പിന്തുടരാതിരിക്കുവാനുമായി വിശുദ്ധൻ ചാരിബെർട്ടിനെ സഭയിൽ നിന്ന് പുറത്താക്കുവാൻ തീരുമാനിച്ചു. പക്ഷേ ദൈവകോപം രാജാവിൻ്റെ മേൽ പതിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പത്നി രോഗബാധിതയാവുകയും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മരിക്കുകയും ചെയ്തു. അധികം താമസിയാതെ രാജാവ് മരണത്തിന് കീഴടങ്ങി. ചാരിബെർട്ടിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ രാജ്യം 3 സഹോദരന്മാർ കൂടി വീതിച്ചെടുത്തു. പാരീസ് 3 പേരുടെയും കൂട്ടായ സ്വത്തായി മാറി. നഗരത്തിൽ പൊതുസമാധാനം സ്ഥാപിക്കുവാൻ വിശുദ്ധൻ തനിക്ക് കഴിവുള്ളതെല്ലാം ചെയ്തു. ഇതിൽ സിഗ്ബർട്ടും
ചിൽപ്പെറിക്കും തങ്ങളുടെ അസൂയാലുക്കളും അത്യാർത്ഥിയുള്ളതുമായ ഭാര്യമാരുടെ ഉപദേശത്താൽ പരസ്പരം യുദ്ധത്തിന് തയ്യാറായി. ചിൽപ്പെറിക്ക് പിന്നീട് ടൂർണയിലേക്ക് ഓടിപ്പോകേണ്ടി വന്നു. എന്നാൽ തൻ്റെ ഭാര്യയുടെ ഉപദേശത്താൽ ടൂർണയെ ആക്രമിക്കാൻ പോയ സിഗ്ബർട്ടിനെ തടഞ്ഞുകൊണ്ട് തൻ്റെ സഹോദരനെ വെറുതെ വിടുവാനും അല്ലെങ്കിൽ ദൈവകോപത്തിന് പാത്രമാകേണ്ടി വരുമെന്ന് വിശുദ്ധൻ ഉപദേശിച്ചുവെങ്കിലും ഫലം കണ്ടില്ല. വിശുദ്ധൻ പ്രവചിച്ചതുപോലെ ചിൽപ്പെറിക്കിൻ്റെ ഭാര്യയായ ഫ്രെഡഗോണ്ട ഏർപ്പെടുത്തിയ കൊലപാതകൾ അദ്ദേഹത്തെ വധിച്ചു. അധികം താമസിയാതെ ഭാര്യയുടെ ചതിയിൽപ്പെട്ട് ചിൽപ്പെറിക്കും വധിക്കപ്പെട്ടു. ജർമാനൂസ് തൻ്റെ വാർദ്ധക്യത്തിലും തൻ്റെ തീഷ്ണതയും ഭക്തിയും ഉപേക്ഷിച്ചില്ല. ജീവിതാവസാനമായപ്പോഴേക്കും വിശുദ്ധൻ തൻ്റെ ഭക്തിയെ ഇരട്ടിയാക്കി. വിശുദ്ധൻ്റെ ഊർജ്ജസ്വലമായ പ്രവൃത്തികളാൽ വിഗ്രഹാരാധന ഫ്രാൻസിൽ പൂർണ്ണമായും ഇല്ലാതെയായി. വിശുദ്ധൻ്റെ ഉപദേശത്താലാണ് തൻ്റെ സാമ്രാജ്യത്തിൽ നിന്നും മുഴുവൻ വിഗ്രഹങ്ങളും നശിപ്പിക്കുവാൻ ചിലഡബർട്ട് രാജാവ് ഉത്തരവിട്ടത്. പാവികളെ മാനസാന്തരപ്പെടുത്തുന്ന തൻ്റെ ദൗത്യം 576 മെയ് 28 തൻ്റെ 80-ാമത്തെ വയസ്സിൽ മരിക്കുന്നതുവരെ വിശുദ്ധൻ ധീരമായി തുടർന്നു. വിശുദ്ധൻ്റെ മരണത്തെ തുടർന്ന് ചിൽപ്പെറിക് രാജാവായിരുന്നു വിശുദ്ധൻ്റെ സ്മരണക്കുറിപ്പ് എഴുതിയത്. വിശുദ്ധൻ്റെ കബീരടത്തിൽ നടന്നിട്ടുള്ള അത്ഭുതങ്ങളെക്കുറിച്ച് അദ്ദേഹം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അന്ധന് കാഴ്ച ലഭിച്ചതും സംസാരശേഷി ഇല്ലാത്തവന് സംസാരിക്കുവാനുള്ള കഴിവ് ലഭിച്ചതും ഇതിൽ ഉൾപ്പെടുന്നു. വിശുദ്ധൻ്റെ ആഗ്രഹപ്രകാരം വിശുദ്ധ സിംഫിയോറിൻ്റെ ദേവാലയത്തിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത്. നിരവധി അത്ഭുതങ്ങൾ അദ്ദേഹത്തിൻ്റെ ദിവ്യത്വത്തെ വെളിപ്പെടുത്തുന്നു. അവയെക്കുറിച്ച് പാട്ടുനാറ്റൂസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 754 വിശുദ്ധൻ്റെ തിരുശേഷിപ്പുകൾ ചാപ്പലിൽ നിന്നും സെൻറ് വിൻസെൻ്റ് ദേവാലയത്തിലേക്ക് മാറ്റി. ഈ ദിവസം ഇന്നും വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നു. ജർമ്മൻ ഡെഡ് പ്രേസ് എന്ന് വിളിക്കപ്പെടുന്ന സെൻറ് വിൻസെൻ്റ് ദേവാലയത്തിൽ വിശുദ്ധൻ്റെ തിരുശേഷിപ്പുകളുടെ ഭൂരിഭാഗവും ഇപ്പോഴും ഉണ്ട്.